ഒരല്പമെങ്കിലും ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ സർക്യൂട്ടാണിത്. ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായി നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് കണ്ടു നോക്കും. ഇത് ഞാനൊരു പവർ സപ്ലൈ ആണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് വർക്ക് ബെഞ്ചിൽ ഇലക്ട്രോണിക്സ് കുറച്ചെങ്കിലും ഇലക്ട്രോണിക്സ് അറിയാവുന്നവർക്കുള്ള ഒരു വിദ്യയാണ്. 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ, 1 ആമ്പിയറിൻ്റെ ഒരു അഡാപ്റ്ററാണിത്. ഈ ഒരു അഡാപ്റ്റർ 12 വോൾട്ടിൽ നിന്നും 0.7 വോൾട്ട് വരെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സർക്യൂട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലുള്ള IN4007 എന്ന് പറയുന്ന 17 ഡയോഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 1 ആമ്പിയറാണിത്. അതിന് പകരം നിങ്ങൾക്ക് 54.08 2 ആമ്പിയറിൻ്റെ ഡയോഡും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ 1 ആമ്പിയറിൻ്റെ അഡാപ്റ്ററാണ്, 1 ആമ്പിയറിൻ്റെ ഡയോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഡയോഡും കൂടി 17 ഡയോഡും കൂടി, ടോട്ടൽ 17 ഡയോഡാണ്. എല്ലാ ഡയോഡും കൂടി ഇതുപോലെ അങ്ങ് സീരീസ് ആക്കി, എന്നിട്ട് പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ കൊടുത്തു, നെഗറ്റീവ് വോൾട്ട് ഇവിടെ കൊടുത്തു. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, ഷോർട്ടേജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നെഗറ്റീവിൽ ഒരു പ്രോബ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വോൾട്ടേജ് കിട്ടും, 0.7, 1.5, 3. അങ്ങനെ നിങ്ങൾക്ക് 12 വരെ വോൾട്ടേജ് വ്യത്യസ്തമായിട്ട് കിട്ടും. എന്തിനാണ് ഇങ്ങനൊരു വോൾട്ടേജ്? പല LED ബൾബുകളും നമുക്ക് 3 വോൾട്ട്, 6 വോൾട്ട്, 8 വോൾട്ട് ആയിരിക്കും. അതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം, ബ്രൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ LED എത്ര വോൾട്ടിലാണ്. അതോടൊപ്പം ഇങ്ങനെ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ ഇങ്ങനെ ഒരു സംവിധാനം, വേറെ എന്ത് മാർഗ്ഗമാണുള്ളത്? വലിയൊരു പവർ റെഗുലേറ്ററൊക്കെ വേണ്ടേ? വേണ്ട. ഇത് 2400 mAh ആണ് ഈ ബാറ്ററി, 3.7 വോൾട്ട് ആണ്. ഒരു 10% കൂട്ടി, ഒരു 4 വോൾട്ട് ഈ കൊടുത്താൽ, അല്ലെങ്കിൽ 4 point something കൊടുത്താൽ ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്യും. നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ബാറ്ററി ചാർജിങ്. നെഗറ്റീവിൻ്റെ ടെർമിനൽ നെഗറ്റീവിൽ കൊടുത്തു, പോസിറ്റീവ് നമുക്ക് ഈ മൾട്ടിമീറ്റർ വഴി നോക്കാം. ആമ്പിയറിലിട്ടു നോക്കാം, നമുക്ക് വൈകുള്ളൂ എത്രയാണ്. 400 500 mA, കുറച്ചും കൂടി കുറയ്ക്കാം, ഇത്ര മതി. ഒരു 250 mA ഒക്കെ ഈ ഒരു ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. 0.26 അല്ലെങ്കിൽ 250 0.25 250 mA. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ എമർജൻസി ടോർച്ച് എന്നീ ബാറ്ററികളൊക്കെ ഇതുപോലെ ചാർജ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഈ വോൾട്ടേജ് 3.7 പ്ലസ് ഒരു 10% കൂട്ടി കൊടുത്താൽ അത് ചാർജാവും. മാക്സിമം 20 ആണ്, ലിഥിയം ബാറ്ററി ഒരു 10% കൊടുക്കാവും. ഇനി നമുക്ക് ലഡാസിയ ഒരു ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഒരു 10 to 15% ഈ അത് 4 വോൾട്ടാണെങ്കിൽ ഒരു 15% കൂട്ടി കൊടുത്താൽ ഇതും ചാർജ് ചെയ്യാം. എത്ര ആമ്പിയറിൽ ചാർജ് ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ ആമ്പിയർ മീറ്റർ വെച്ച് ഉറപ്പ് വരുത്തണം. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത വോൾട്ടേജുകൾ നിർമ്മിക്കാൻ ഈ ഒരു പവർ സപ്ലൈ ഉപകരിക്കും. നോക്കിക്കോളി ഉണ്ടോ, ഈ ഡയോഡിൻ്റെ ഓരോ ഭാഗം വ്യത്യസ്ത വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ LED ബൾബുകൾ നമുക്ക് അറിയില്ല, നമുക്ക് എത്ര വോൾട്ടാണ് നമുക്ക് അറിയില്ല. എന്ത് ചെയ്യും? ആദ്യം ഇവിടെ കൊടുക്കണ, കത്തിനുണ്ടോ നോക്കണു, ഇല്ല, ആ കത്തി ഉണ്ടോ, ഓക്കെ, ഇത് കത്തും, 12 വോൾട്ടാണ്. അതുപോലെ നമുക്കൊരു ചെറിയ ടോർച്ച് ബൾബ്, സോറി, കാറിൻ്റെ ബൾബുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അത്യാവശ്യം അവിടെ അഡാപ്റ്റർ ആംബിയർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഇത്തരം ബൾബുകൾ ഒരെണ്ണം നിങ്ങൾ ഇലക്ട്രോണിക് വർക്ക് ബെഞ്ചിൽ കരുതി വെക്കുക ഉണ്ടോ. അങ്ങനെ ഇഷ്ടമുള്ള വോൾട്ടേജ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 2 ആമ്പിയർ ഡയോഡ് വേണം കേട്ടോ, കാരണം ഇത് അത്യാവശ്യം 20 വാട്ട് 15 വാട്ടൊക്കെ ഉണ്ടാവും ഈ ബൾബേ. 12 വോൾട്ട് കാറിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റർ ബൾബാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ബാറ്ററികൾ ചാർജ് ചെയ്യാനും LEDകളൊക്കെ കത്തിച്ച് നോക്കാനും റീചാർജബിൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാനും ഇതുപോലത്തെ അലാറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഒരു വ്യത്യസ്ത വോൾട്ടേജുള്ള അഡാപ്റ്ററിന് പകരം കയ്യിലുള്ള ഒരു സാധാരണ 1 ആമ്പിയറോ 2 ആമ്പിയറോ അഡാപ്റ്റർ വെക്കുക. അത് ഇഷ്ടമുള്ള 1 ആമ്പിയറാണെങ്കിൽ 1 ആമ്പിയർ 2 ആമ്പിയർ അങ്ങ് അതുപയോഗിച്ച് ഇതേ വ്യത്യസ്ത വോൾട്ടേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. സർക്യൂട്ട് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുക. അതുണ്ടാക്കിയ ലെവൽ നോക്കും, ഞാനൊരു ബ്രെഡ് ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സോൾഡർ ചെയ്ത് സീരിയസ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി, നിങ്ങൾക്ക് തന്നെ സ്വയം നിർമ്മിക്കാം. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡൗട്ടുകളൊക്കെ ചോദിക്കാനുള്ള ഒരു അവസരം തരാം. 2 ആമ്പിയർ ഡയോഡ് കണ്ടിട്ടുണ്ടാവും, ഇതാണ് 2 ആമ്പിയർ ഡയോഡ്. ഇത് 1.5 രൂപയ്ക്ക് ഹോൾസെയിൽ കിട്ടും. ഈ ഡയോഡ് 50 പൈസയാണ് ഹോൾസെയില്, ഇത് 1 ₹50. അപ്പോൾ ഒരു 17 എണ്ണം വെക്കുമ്പോൾ എത്ര വന്നു നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1 എണ്ണം വാങ്ങും 1 ₹ കേട്ടോ. ഹോൾസെയിൽ ഇതുപോലെ 50 100 മേടിക്കുമ്പോഴാണ് 50 പൈസ കിട്ടും, ഓരോ കടകളനുസരിച്ചാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള ഡയോഡ് നിങ്ങൾ മേടിക്കുക. അതോടൊപ്പം തന്നെ ഈ അഡാപ്റ്ററിന് പകരം നിങ്ങളുടെ അടുത്തൊരു 12 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ അഡാപ്റ്ററിന് പകരം ബാറ്ററി കൊടുത്താലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പവർ സപ്ലൈ തയ്യാറാക്കാം. ഇനി ഇത്തരം ഒരു ബാറ്ററിയാണ് നിങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടത്. 12 വോൾട്ട് ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അഡാപ്റ്റർ 24 ആക്കണം. അപ്പം ഡയോഡ് എത്ര വേണം? 7 എന്നുള്ളത്, 17 എന്നുള്ളത്, അത്രയും കൂടെ വേണം. ഈ ഷോർട്ട് ചെയ്താണ് കൊടുക്കുക, 2 ആമ്പിയർ ഡയോഡ് വെച്ചിട്ടാണ് കൊടുക്കുക. എങ്കിൽ ഇതുപോലത്തെ ബാറ്ററി നിങ്ങൾക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ എല്ലാ വെള്ളി ശനി ദിവസങ്ങളിൽ എൻ്റെ ഒരു ടെലിഗ്രാം ഓൺലൈൻ ക്ലാസ് ഉണ്ട്. 1 മണിക്കൂർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും അതിലൂടെ ചോദിക്കുക. അതല്ലാതെ ഓൺലൈനിൽ വന്നിട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ സോറി, എനിക്ക് ഒരുപാട് പരിപാടികളുള്ളത് കൊണ്ട് മറുപടി പറയാൻ പ്രയാസമായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരിക. ആ ഓൺലൈൻ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഏതൊരു സാധാരണക്കാർക്കും ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുന്ന ഒരു കിറ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 20 പ്രോജക്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കുക. 1-ാം ക്ലാസ് യോഗ്യത മതി ഇലക്ട്രോണിക്സ് പഠിക്കാൻ. അതിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഇതുപോലത്തെ ബ്രെഡ് ബോർഡും എല്ലാ പാർട്സുകളും ഒരു മൾട്ടിമീറ്ററും എല്ലാം അടക്കം ഒരു ഓൺലൈൻ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കിറ്റിനെ കുറിച്ചും ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചും എൻ്റെ ഫീസിനെ കുറിച്ചൊക്കെ എൻ്റെ ടെലിഗ്രാം ക്ലാസ്സിൽ ഫ്രീ ക്ലാസ്സിൽ വരി ഞാൻ പരിചയപ്പെടുത്തി തരാം. അതുപോലെ എൻ്റെ വീഡിയോ യൂട്യൂബിൽ വരുന്ന ഫേസ്ബുക്കിൽ വരുന്ന ഏത് വീഡിയോയെ കുറിച്ച് സംശയം ചോദിക്കാൻ നിങ്ങൾ എൻ്റെ ഈ പറയുന്ന വെള്ളി ശനി ദിവസങ്ങളിലെ ഓൺലൈൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരിക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാകും. ഇനി ഇൻഷാല്ല ബാക്കി സംശയങ്ങളൊക്കെ നേരിട്ട് ചെയ്യാം, കാണിക്കാം, പറയാം, പരിചയപ്പെടാം, പഠിക്കാം. ഇനി ഇതൊക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഡൗട്ടും അതും ചോദിക്കുക. നല്ല വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി എൻ്റെ ടെലിഗ്രാം ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ഇട്ട് തന്നാൽ ഞാൻ മറ്റുള്ളവർക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കാം. നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കോളൂ. അങ്ങനെയും ഒരു പ്രൊമോഷൻ ഉണ്ടാകും. അങ്ങനെ ഇനിയും ഇതുപോലത്തെ പുതിയ ആശയങ്ങളുമായി അടുത്ത ക്ലാസ് റൂമിൽ ഞാൻ വീണ്ടും വരും. ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് നിങ്ങൾ ഉടനെ തന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ. ഇലക്ട്രോണിക്സ് ചെയ്ത് സാധാരണക്കാർക്കും പഠിക്കട്ടെ. ഇനി മുതൽ ഒരു സ്കിൽ എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. വിദേശ രാജ്യങ്ങളിൽ ചൈനയൊക്കെ ഇങ്ങനെ ആയത് വീട്ടിലുള്ള എല്ലാവരും ഇലക്ട്രോണിക്സ് പഠിച്ചതുകൊണ്ടാണ്. അവർ ഓരോ സാധനം എത്ര ചീപ്പായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്കും വീടുകളിൽ ഓരോ കുടിൽ വ്യവസായങ്ങളായി പല പല ഉപകരണങ്ങളും നമുക്കും നിർമ്മിക്കണം. അതിനാവട്ടെ ഈ ഒരു വീഡിയോ. ഇനി ബാക്കി ഡൗട്ടുകളൊക്കെ ക്ലാസ് റൂമിലൂടെ ചോദിക്കാം. ഇന്ന് ഹംസ അഞ്ചുമുക്കിൽ 2-ാം.